നമസ്കാരം ഏവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് സ്വാഗതം ഇന്ന് തേങ്ങാപ്പാൽ കൊണ്ട് തയ്യാറാക്കുന്ന മിഠായിയുടെ റെസിപ്പിയുമായാണ് ഹെൽത്തി ടേസ്റ്റി എത്തിയിരിക്കുന്നത് മൂന്നേ മൂന്ന് ചേരുവകളാണ് ഇതിന് വേണ്ടത് തേങ്ങാപ്പാൽ പഞ്ചസാര ഉപ്പ് നമുക്ക് നോക്കാം എങ്ങനെയാണ് തേങ്ങാപ്പാലിൽ നിന്ന് മിഠായി തയ്യാറാക്കുന്നതെന്ന് മിഠായി തയ്യാറാക്കുവാൻ വേണ്ടി ഞാനിവിടെ ഇടത്തരം രണ്ട് തേങ്ങയുടെ പാലാണ് എടുത്തിരിക്കുന്നത് തേങ്ങ തിരുമിയതിന് ശേഷം അത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം അതിനുശേഷം അതിലേക്ക് രണ്ട് കപ്പ് ഇളം ചൂടുള്ള വെള്ളം കൂടി ചേർത്ത് നന്നായി പിഴിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നതാണ് ഈ പാല് അപ്പോൾ നിങ്ങളും അതേ രീതിയിൽ തന്നെ എടുക്കുക രണ്ട് ഇടത്തരം തേങ്ങയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാര നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് എടുക്കാം കുറവ് മതിയെങ്കിൽ കുറച്ച് പഞ്ചസാര എടുത്താൽ മതി ഞാനിവിടെ ആറ് ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതിനോടൊപ്പം ഒരു ഒരുനുള്ളു ഉപ്പ് ഉപ്പ് അധികം വേണ്ട ഒരു നുള്ളു മതി അപ്പോൾ ഈ മൂന്ന് സാധനങ്ങൾ ചേർത്ത് എങ്ങനെ രുചികരമായി തേങ്ങാപ്പാൽ മിഠായി തയ്യാറാക്കാമെന്ന് നമുക്ക് നോക്കാം ആദ്യം നമുക്ക് ഈ തേങ്ങാപ്പാൽ ഒന്ന് ചൂടാക്കിയെടുക്കണം ഈ മിഠായി തയ്യാറാക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഘട്ടത്തിലാണ് കാരണം ഈ തേങ്ങാപ്പാൽ ഒരിക്കലും തിളച്ചു പോകരുത് നമുക്കിതിൽ നിന്ന് തേങ്ങാപ്പാൽ മാത്രമായി വേർതിരിച്ചെടുക്കണം ഇതിപ്പോൾ വെള്ളം കൂടി ഒഴിച്ചാണ് തേങ്ങാപ്പാൽ തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് ആ വെള്ളം മാറ്റി ഈ തേങ്ങാപ്പാൽ മാത്രമായി വേർതിരിച്ചെടുക്കണം അതിനുവേണ്ടി ഇത് ചെറിയതായി ചൂടാക്കണം ചെറിയ തീയിൽ മാത്രമേ ഇത് ചൂടാക്കാവൂ ഇത് ചൂടായി വരുന്ന സമയത്ത് ഇതിൻ്റെ മുകളിലേക്ക് ഇതിൻ്റെ തേങ്ങാപ്പാൽ അടിയും ആ സമയത്ത് അതെടുത്തു മാറ്റി നമുക്ക് മിഠായി തയ്യാറാക്കണം ആദ്യം നമുക്കിതൊന്ന് ചൂടാക്കാം ഇത് തിളച്ചു പോകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം അതുകൊണ്ട് ചെറിയ തീയിൽ മാത്രമേ ഇത് ചൂടാക്കാൻ പാടുള്ളൂ തേങ്ങാപ്പാൽ ചൂടാക്കാൻ വെച്ചിട്ടിപ്പോൾ ഏകദേശം പത്ത് മിനിറ്റോളമായി ചെറിയ തീയിലാണ് വെച്ചിരിക്കുന്നത് ഇത് തിളയ്ക്കാൻ പാടില്ലെന്ന് ആദ്യമേ പറഞ്ഞിരുന്നല്ലോ ഇനി ഇതിൻ്റെ മുകളിൽ നിന്ന് ഈ തേങ്ങാപ്പാൽ നമുക്ക് കോരി മാറ്റാം വളരെ പതുക്കെ വേണം ഇത് ചെയ്യാൻ വെള്ളം ഒട്ടുമില്ലാതെ ആ തടി പാൽ മാത്രം കോരിയെടുക്കണം തേങ്ങാപ്പാലും വെള്ളവും വേർതിരിച്ചെടുത്തു ഇനി നമുക്ക് ഇതുപയോഗിച്ച് മിഠായി തയ്യാറാക്കാം ഇനി നമുക്ക് ഈ വേർതിരിച്ച് വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ തിളപ്പിച്ചെടുക്കണം ഒരു മീഡിയം തീയിൽ വേണം ഇത് തിളപ്പിക്കാൻ അപ്പോൾ വെള്ളവും ഈ തേങ്ങാപ്പാലും വേർതിരിക്കുന്ന സമയത്ത് അത് തിളപ്പിക്കരുതെന്ന് പറയുന്നതിന് കാരണം അത് പെട്ടെന്ന് പിരിഞ്ഞു പോകും അങ്ങനെ വന്നാൽ നമുക്ക് ഈ ഒരു രീതിയിൽ തേങ്ങാപ്പാൽ കിട്ടില്ല അതുകൊണ്ടാണ് ആദ്യം ഈ തേങ്ങാപ്പാൽ തിളപ്പിക്കരുതെന്ന് പറയുന്നത് വേർതിരിച്ചെടുത്ത ശേഷം ഈ തേങ്ങാപ്പാൽ നമുക്ക് തിളപ്പിക്കണം തേങ്ങാപ്പാൽ തിളച്ചു വരുന്നുണ്ട് ഈ സമയത്ത് നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഉപ്പും പഞ്ചസാരയും ഇതിലേക്ക് ചേർക്കാം ഒരു ഉപ്പ് മാത്രമേ ചേർക്കാവൂ അത് പ്രത്യേകം ശ്രദ്ധിക്കണം ഇനി എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർക്കാം ആദ്യം നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് മധുരം എങ്ങനെയുണ്ടെന്ന് നോക്കാം അതിനുശേഷം പാകമായില്ലെങ്കിൽ മാത്രം ബാക്കി കൂടി ചേർത്താൽ മതി ഇനി ഇത് നന്നായിട്ട് ഇളക്കാം ഇനി ഇത് നന്നായി തിളച്ച് ഇതിലെ എണ്ണ ഒന്ന് വെളിയിൽ വരുന്നത് വരെ തിളപ്പിച്ച് പറ്റിച്ചെടുക്കണം അതാണ് ഇതിൻ്റെ പരുവം പഞ്ചസാര അല്പം കൂടി വേണം അപ്പോൾ എടുത്തു വെച്ചിരിക്കുന്ന ബാക്കി പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർക്കാം ഈ സമയത്ത് നിങ്ങൾ പഞ്ചസാരയുടെ പാകം നോക്കണം തികഞ്ഞില്ലെങ്കിൽ ബാക്കി പഞ്ചസാര കൂടി ചേർക്കണം മധുരം കുറവ് മതിയെങ്കിൽ കുറച്ച് ചേർത്താൽ മതി ഇപ്പൊ കുട്ടികൾക്കൊക്കെ നല്ല മധുരമായിരിക്കും ഇഷ്ടം അപ്പോൾ അവർക്ക് നല്ല മധുരത്തിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുക അതല്ല മധുരം കുറച്ച് മതിയെങ്കിൽ കുറച്ച് മാത്രം ചേർക്കുക ഇനി ഇത് നന്നായി തിളയ്ക്കുന്ന സമയത്ത് ഇതിലുള്ള എണ്ണ വേർതിരിയും ആ എണ്ണ മാറ്റിയതിന് ശേഷം ഇത് നന്നായി വരട്ടിയെടുക്കണം അതാണ് ഇതിൻ്റെ പാകം ഇത് കുറുകി തുടങ്ങിയിട്ടുണ്ട് ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് ചേർക്കാം അതല്ലെങ്കിൽ പീനോട്ടോ കേഷീനോട്ടോ പൊടിച്ചതൊക്കെ ചേർക്കാം അപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നില്ല കാരണം അത് ചേർത്ത് കഴിഞ്ഞാൽ ആ തേങ്ങാപ്പാലിൻ്റെ ഒരു തനതായ ടേസ്റ്റ് നമ്മുടെ ഈ ടോഫിക്ക് കിട്ടില്ല നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ അത് ചേർക്കാം അപ്പോൾ ഏത് വിഭവത്തിൻ്റെ ആയാലും അതിൻ്റെ തനതായ ഒരു രീതി മനസ്സിലായി കഴിഞ്ഞാൽ നമുക്കതിൽ ശരീരത്തിന് ദോഷകരമല്ലാത്ത രീതിയിൽ പരീക്ഷണങ്ങൾ നടത്തുന്നതിൽ തെറ്റില്ല അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തുണ്ടായ എല്ലാ വിഭവങ്ങളും പുതിയ രീതിയൊക്കെ പരീക്ഷിച്ച് അങ്ങനെ കണ്ടെത്തുന്നതാണ് ഒട്ടുമിക്ക വിഭവങ്ങളും അപ്പോൾ നിങ്ങൾക്കും ആ ഒരു രീതിയിൽ പുതിയ പുതിയ വിഭവങ്ങളൊക്കെ എടുക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ ഒരു പരീക്ഷണശാലയാണ് നമ്മുടെ അടുക്കള കുറച്ചൊക്കെ യുക്തിയും താൽപര്യവും ഭാവനയും ഒക്കെ ഉണ്ടെങ്കിൽ ആർക്ക് വേണമെങ്കിലും നല്ല നല്ല വിഭവങ്ങൾ സ്വന്തമായി ഉണ്ടാക്കുകയും കണ്ടെത്തുകയും ഒക്കെ ചെയ്യാം ഇപ്പോൾ ഇതിൻ്റെ നിറം മാറി വരുന്നുണ്ട് ഇത് നല്ല ബ്രൗൺ നിറമാകുന്നത് വരെ ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം ഒരു മീഡിയം തീയിൽ ഇട്ടിട്ട് വേണം ഇത് തയ്യാറാക്കുവാൻ തേങ്ങാപ്പാൽ മിഠായി തയ്യാറായി കഴിഞ്ഞു ഇത് പാകമായി വരുമ്പോൾ ഇതിൽ നിന്ന് ഇതുപോലെ എണ്ണ വേർതിരിഞ്ഞ് വരും അതാണ് അതാണിതിൻ്റെ പരുവം അപ്പോൾ ആ സമയത്ത് ഈ എണ്ണ മാറ്റിയതിന് ശേഷം ഇത് എണ്ണ തടവിയ ഒരു പാത്രത്തിലേക്ക് മാറ്റി തണുക്കാൻ വെക്കുക അധികം ചൂട് പോകുന്നതിന് മുമ്പ് ഇത് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചെടുക്കാം ഇതിൻ്റെ ചൂട് പോകുന്നതിന് മുമ്പ് തന്നെ നമുക്കിത് ഇഷ്ടമുള്ള ഷേപ്പിലേക്ക് മാറ്റിയെടുക്കണം ഇത് കട്ടിയായി കഴിഞ്ഞാൽ പിന്നെ നമുക്കിത് ഷേപ്പ് ആക്കാൻ പറ്റില്ല രുചികരമായ തേങ്ങാപ്പാൽ മിഠായി തയ്യാറായി കഴിഞ്ഞു ഇത് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഒരുപാട് ഇഷ്ടപ്പെടും തീർച്ചയായും നിങ്ങളിതൊന്ന് ഉണ്ടാക്കി നോക്കണം ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കണം ഇത് തയ്യാറാക്കുവാൻ വേണ്ടി നമ്മൾ എടുക്കുന്ന തേങ്ങ പാല് പിഴിഞ്ഞതിന് ശേഷം കളയരുത് അത് ചമ്മന്തിപ്പൊടിയോ തീയലോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഉപയോഗിക്കാം അപ്പോൾ നിങ്ങൾ ഈ മിഠായി തയ്യാറാക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളും അറിയിക്കുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി നമസ്കാരം